നമ്മളേതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ടും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് എന്തായിരിക്കും റിസൾട്ടുമെന്നും അത് നാളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നും ചിന്തിക്കാനുള്ള വ്യക്തികൾ ഉണ്ടാവണം. ഇന്നലെ വരെ നമ്മൾ ചെയ്തതിൻ്റെ പരിണത ഫലം എന്താ, തെറ്റുകളും ശരികളും, അത് ഇന്നത്തേക്ക് നമുക്കെങ്ങനെ പ്രയോജനപ്പെട്ടു, ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ തെറ്റുകളും ശരികളും നമുക്ക് നാളത്തേക്ക് എങ്ങനെ പ്രയോജനപ്പെടണം. യഥാർത്ഥത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ വലിയൊരു കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും ബി ജെ പി അങ്ങോട്ട് എടുത്ത യൂണിറ്റി സ്റ്റാച്യു ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഗുജറാത്തിൽ ഉണ്ടാക്കി. സർദാർ സരോവർ പദ്ധതി നർമ്മദയിലുണ്ടാക്കി. എവിടെയൊക്കെ സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും അവിടെയൊക്കെ പ്രൊജക്റ്റ് ചെയ്തു. അപ്പുറത്ത് നെഹ്റു കാര്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടില്ല. താഴ്ന്ന് 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 അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള തിന്മകളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്, നെഹ്റുവിൻ്റെ തിന്മകൾ. സർദാറിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും നന്മകളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിനെ എടുത്തു. പിന്നെ പ്രണാബ് മുഖർജിയെ ആർ എസ് എസ് കാര്യാലയത്തിൽ കൊണ്ടുപോയി, ബി ജെ പിയുടെ എല്ലാം ആർ എസ് എസുമായിട്ട് ബന്ധപ്പെടുത്തി, ഭാരതരത്ന അവാർഡും കൊടുത്തു. അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാവാണ്, എന്നിട്ടും അദ്ദേഹത്തിനെ എടുത്തു. ചവിട്ടി പുറത്താക്കുന്നതിന് പകരം നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അടിച്ചകത്താക്കി. ഇപ്പോൾ സംഭവിച്ചത് കഴിഞ്ഞ കുറേ കാലമായിട്ട് മുരുകനെ അങ്ങോട്ട് നേരിട്ട് എടുത്തു. പണ്ട് ബി ജെ പി ശ്രീരാമനെ എടുത്തത് മാതിരി തമിഴ്നാട്ടിലെ മുരുകനെ എടുത്തു, കേരളത്തിലെ അയ്യപ്പനെ എടുത്തു. അതെല്ലാം ബി ജെ പി പാസ്റ്റ് പ്രസൻ്റ് ഫ്യൂച്ചർ വിശകലനം ചെയ്തിട്ടാണ് എടുക്കുന്നത്. മുരുകനെ അങ്ങോട്ട് വികലമായിട്ട് അവിടെ ഉള്ളവർ ചിത്രീകരിച്ചതോടുകൂടി അത് വലിയൊരു ആയുധമാക്കിയെടുത്തു. പണ്ടത് മുസ്ലിങ്ങളാണ് അങ്ങനെ ആയുധമാക്കിയെടുക്കുക, ക്രിസ്ത്യാനികൾ. ആറാം തിരുമുറിവ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചും മഗ്ദലന മറിയവുമായിട്ടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു നാടകം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് എന്താ താണ്ഡവ നൃത്തമാടി. അതുപോലെ കർണാടകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അച്ഛൻ ജോസഫാണെന്ന് ഒരു വരി അവിടുത്തെ പുസ്തകത്തിലുണ്ടായിരുന്നു, യേശുവിൻ്റെ പിതാവ് ജോസഫാണെന്ന്. അതിനെതിരെ 12 ദിവസം സ്കൂളുകൾ വരെ പൂട്ടിയിട്ടു. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന് അച്ഛനില്ല, പിതൃശൂന്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ യഹോവ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കിയത്. അപ്പോൾ പരമപിതാവ് യഹോവയാണ് യേശുവിൻ്റെ പിതാവെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടായിരുന്നു സമരം. ഒരു ചെറിയ വാക്കുപോലും അവരെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരുന്നു ക്രിസ്ത്യാനികളെ. മുസ്ലിങ്ങളെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഡെൻമാർക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ഇവിടെ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന പാർട്ടീസാണ്. പാലസ്തീനിലെ പ്രോബ്ലത്തിനും ജൂതന്മാരുടെ പ്രോബ്ലത്തിനൊക്കെ ഇവിടെയായിരുന്നു അവർ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്നത്, മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തത്. അപ്പോൾ അവർക്കൊക്കെ എടുക്കാം എന്ന് വന്നപ്പോഴത്തേക്കും രാമജന്മഭൂമി നമ്മളെടുത്തു, ഒരുപക്ഷെ കൃഷ്ണജന്മഭൂമി എടുത്തു എന്ന് വരും. കേദാർനാഥ് യാത്ര, ബദ്രീനാഥ് യാത്ര എല്ലാം പ്രധാനമന്ത്രി നടത്തി, രാമേശ്വര യാത്ര നടത്തി. അതുപോലെ മുരുകനെ എടുത്തു തമിഴ്നാട്ടിൽ, ഇവിടെ അയ്യപ്പനെ എടുത്തു 2 വർഷം മുമ്പ്. അതിന് കാരണക്കാർ മുഖ്യമന്ത്രി തന്നെയാണ്. അതിനിടയ്ക്ക് മനുസ്മൃതിയിൽ ഒരു വരി വന്നപ്പോഴത്തേക്കും അതും ബി ജെ പിക്കാർ കാര്യമായിട്ടെടുത്തു. ഇപ്പോൾ ലാസ്റ്റ് എടുത്തത് പ്രണാബ് മുഖർജിയെ ജീവനോടെ ഇരിക്കുമ്പോൾ എടുത്തു, സർദാർ പട്ടേലിനെ മരിച്ചതിന് ശേഷം എടുത്തു. അടുത്ത കാലത്ത് എം ജി ആർ മരിച്ചിട്ട് കുറേ കാലമായി, അദ്ദേഹത്തിനെയും എടുത്തു. ഇന്നലത്തെ വളരെ ഗംഭീരമായിട്ടുള്ള ബി ജെ പിയുടെ യാത്രയിൽ 8 ക്ഷേത്രങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട്, 8ഓ 6ഓ മുരുകക്ഷേത്രങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള യാത്രയിൽ എം ജി ആറിൻ്റെ ചിത്രമാണ് അതിൽ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്.
അപ്പോൾ എ ഐ എ ഡി എം കെ കാരെ എതിർത്തു. പ്രണാബ് മുഖർജി എ ആർ എസ് എസിൻ്റെ ശാഖയിലേക്ക് പോയപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാരെ എതിർത്തു. ആദ്യം സർദാർ വല്ലഭായ് പട്ടേലിനെ എടുത്തപ്പോഴും അവരെ എതിർത്തിരുന്നു. ഏതായാലും നെഹ്റുവിനെ എടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നരസിംഹറാവുവിനെ എടുക്കാൻ ശ്രമിച്ചു വേണ്ടെന്ന് വെച്ച് ഇടയ്ക്ക് വെച്ച. ഏതായാലും എം ജി ആറും കൂടി വന്നപ്പോഴത്തേക്കും മുഴുവനായി. ഇനി ജീവനോടെയുള്ള രജനീകാന്തും കൂടി വരുമെന്നുള്ളത് ഉറപ്പാണ്. രജനീകാന്തിനെ നേരിട്ട് അമിത്ഷാ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജീവനുള്ള രജനീകാന്തും ജീവനില്ലാത്ത എം ജി ആറും ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ ഉണ്ട് തമിഴ്നാട്ടിൽ. മറ്റൊരു ത്രിപുര ആവർത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത്രയൊന്നും വന്നില്ലെങ്കിലും കാര്യമായിട്ട് ബി ജെ പിക്ക് മറ്റ് സഖ്യകക്ഷികളുമായിട്ട് ചേരത്തക്ക വിധത്തിലുള്ള ഒരു വലിയ മാറ്റം, ദ്രാവിഡ സംസ്ഥാനം എന്ന് പറഞ്ഞ ആര്യന്മാർക്കെതിരെ പൊരുതാനും ഹിന്ദിക്കെതിരെ പൊരുതാനും എല്ലാം ഇറങ്ങി പുറപ്പെട്ട ഒരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഗംഭീരമായിട്ടുള്ള മാറ്റം. അപ്പോൾ ഇഹലോകവാസം വെടിഞ്ഞ വളരെ ഗംഭീരമായിട്ട് സ്വീകരിക്കപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേല്, ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പ് സ്വീകരിക്കപ്പെട്ട നമ്മുടെ പ്രണാബ് മുഖർജി, ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം സ്വീകരിച്ച എം ജി ആർ, അതുപോലെ തന്നെ ഇഹലോകവാസം വെടിയാത്ത ചിരഞ്ജീവിയായിട്ടുള്ള രജനീകാന്ത്, ഇതുകൂടാതെ നമ്മുടെ ബീഹാറിലെ വളരെ ഗംഭീരമായിട്ട് രണ്ട് ഉപമുഖ്യമന്ത്രിമാരെ ബി ജെ പിക്കാരെ കിട്ടി. കാൽക്കുലേഷനാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ട് ഒന്നിലേക്ക് മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് അങ്ങേര് ബെഡ് റിഡൺ ആവുന്നത് വരെ, വയ്യാതെയായി പാവത്തിന്, അങ്ങേര് ഏതാണ്ട് കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയായെങ്കിൽ അതുവരെ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് ആജീവനാന്ത മുഖ്യമന്ത്രിയായി തുടർന്നോട്ടെ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും പിന്നെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരെ സ്ഥാപിച്ചതിൽ രണ്ടുപേരും ഒ ബി സിയും എസ് സിയുമാണ്. അപ്പോൾ ഫുൾ ആയിട്ട് ഉത്തർപ്രദേശിനെ കൈക്കലാക്കാൻ സാധിക്കും. വെറും ശ്രീരാം കി ജയ് എന്നുള്ള ആ മന്ത്രം കൊണ്ടാണ് ഒരു എം പി സി സീറ്റിയും ഇല്ലായിരുന്ന ബംഗാളില് കലക്കനായിട്ടുള്ള 19 സീറ്റുകൾ കിട്ടിയത്. അപ്പൊ ഇന്നലെ വരെ ചെയ്തതിന്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തി ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുക. 2024 ഇലക്ഷന് വേണ്ടിയിട്ട് ബി ജെ പി പ്രസിഡന്റ് നദ്ദ ഒരു വലിയ 100 യാത്രയും കൂടി നടത്തുകയാണ്. അങ്ങനെ നാളെ എന്ത് വേണമെന്ന് തീരുമാനിക്കണത് ഇന്ന്, ഇന്ന് എന്ത് വേണമെന്ന് തീരുമാനിച്ചത് ഇന്നലെ വരെ. ഇതാണ് നമ്മളുടെ കേരളത്തിലും ഭാരതമെമ്പാടും വേണ്ടത്. അതിൽ ഒരു വ്യക്തിക്കും, ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് കിടന്ന് ചാടുകയാണെങ്കിൽ അവരെയൊക്കെ പിടിച്ച് ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇട്ടേക്കണം. കാരണം രാഷ്ട്രവും സംഘടനയും പ്രസ്ഥാനവുമാണ് വലുത്, ബാക്കിയെല്ലാം അതിൽ താഴെയാണ്. നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, സംഘടന ഉണ്ടാവണം, രാഷ്ട്രം ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടാവണം. അങ്ങനെ കേരളത്തിന് മാതൃകയായിക്കൊണ്ട്, ഭാരതത്തിന് മാതൃകയായിക്കൊണ്ട്, ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പോക്ക് എം ജി ആറിനെയും എടുത്തു, രജനീകാന്തിനെയും എടുത്തു, മുരുകനെയും എടുത്തു, മനുസ്മൃതിയെയും എടുത്തു, ഒ ബി സിയെ എടുത്തു, എസ് സി എസ് ടിയെയും എടുത്തു, പ്രണാബ് മുഖർജിയെയും എടുത്തു, സർദാർ പട്ടേലിനെയും എടുത്തു, വേണമെങ്കിൽ നരസിംഹറാവുവിനെയും എടുക്കും, എല്ലാവരെയും എടുത്തുകൊണ്ടുള്ള ഈ പ്രയാണം നമുക്ക് അഭിമാനാർഹമാണ്. എങ്ങനെ വേണം, ആരെയും ചവിട്ടി പുറത്താക്കാതെ അടിച്ചകത്താക്കേണ്ടത് എന്നുള്ള ധന്യമായിട്ടുള്ള സന്ദേശം അടിമുടി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച സൈലൻ്റായിട്ട് ശ്രീരാമൻ ഭരതനോട് പറഞ്ഞതുപോലെ നമ്മളെന്ത് ചെയ്യുന്നു എന്ന് ലോകം അറിയുന്നത് ചെയ്തതിന് ശേഷമേ ആകാവൂ. ആ രീതിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ല ഗംഭീരമായിട്ടുള്ള അനുഭവ സമ്പത്ത്. പ്രണാമം, നമസ്കാരം.